നമസ്കാരം, ഷോജി രവി. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് എന്താ ഈ വീഡിയോയുടെ സബ്ജക്റ്റിൽ പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മുടെ കോഴിയുടെ കൊത്ത് എങ്ങനെ കുറയ്ക്കുക എന്നുള്ളത്. പല പരിപാടികളും നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, പലരും പല കാര്യങ്ങളും ഈ വീഡിയോസിലൊക്കെ ആയിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കമൻസിലൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ ചെയ്താൽ കൊത്ത് കുറയ്ക്കാം. ഞാൻ പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സൊല്യൂഷനും കണ്ടുപിടിച്ച് എന്താ ചെയ്യേണ്ടത്, ഞാൻ കണ്ടുപിടിച്ചല്ല, നടപടിയാവുന്ന ഒരു സൊല്യൂഷൻ എന്താണെന്നുള്ളത് അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ നമുക്ക് കോഴിയൊക്കെ കയറി നോക്കാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ പറയുന്നത്, ഈ എന്താ തൂവലില്ലാത്ത കോഴിയെ കാണിക്കാനാണോ. ശരിക്കും നമ്മൾ ഈ പറഞ്ഞ ട്രിക്കുകൾ, അതായത് എന്താ പറയുക, പപ്പായയുടെ തൊല ഇല, കക്ക, അതായത് നീറ്റ് കക്ക, കുമ്മായം, പിന്നെ കണവനാക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുത്തിട്ടും വേണ്ട ഈ തൂവല് പോയ കോഴികളാണിത്. തമ്മിൽ കൊത്തി തൂവല് പോയ കോഴികളാണിത്. പണ്ട് കെ എഫ് സിയെ എന്താ പറയുക, ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ പറയുന്നുണ്ടായിരുന്നു കെ എഫ് സി കോഴി അത് ഇങ്ങനെയാണ് നിർത്തിയേക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ഏകദേശം അതുപോലെ കെ എഫ് സി കോഴി പോലെ ആയിട്ടുണ്ട് ദൈവൻ. അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഈ രീതിയിലെല്ലാം നമ്മൾ പയറ്റിയിട്ടും കോഴികളുടെ അവസ്ഥ. അതായത് തമ്മിൽ കൊത്ത് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്തു. വീണ്ടും ഒന്നുകൂടെ പറയാണ്, പപ്പായയുടെ ഇല, കണവനാക്ക്, നീറ്റ് കേക്ക, അതായത് കുമ്മായം, പിന്നെ എന്താ പറയുക, ഡോക്ടർ ഒരു മരുന്ന് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൊടുത്തിട്ടുണ്ട് നമ്മൾ, ഇത് കുറയ്ക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നടപടിയായില്ല ഇതുവരെ. ഇത് കണ്ടോ, ഈ കോഴി ഈ അടുത്ത സമയത്ത് നമ്മുടെ കൂട്ടിലേക്ക് വന്ന കോഴിയാണ്. ഏകദേശം വേണ്ട ഓൾമോസ്റ്റ് എല്ലാ കോഴിയുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ. എല്ലാത്തിനും എനിക്കൊന്ന് ഇതിൻ്റെ നിറം ഇതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള രീതിയിൽ കുറച്ച് തൂര് വെച്ചിട്ടുള്ളൂ. ഒരു കരിങ്കോഴിയുടെ ക്രോസാണ്, അവനും ഈ രീ അവസ്ഥയാണ്. നമുക്ക് എല്ലാ കോഴി ഇതേ അവസ്ഥയാണ്. അപ്പം ഇതിൻ്റെ പ്രതിവിധി, ഇപ്പം നമ്മൾ ഇത് കാണിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രതിവിധിയും കൂടെ പറഞ്ഞു തരണമല്ലോ. കാരണം എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇത് നടപടിയാവും എന്നുള്ള കാര്യം. ശരിക്കും നമ്മൾ വലിയ സംഭവമായിട്ടൊന്നും പറയാൻ പോകുന്നതല്ല എന്ത് ചെയ്താൽ നടപടിയാവും എന്നുള്ള കാര്യം. കാരണം ഇതെല്ലാവരും ചെയ്യുന്നതാണ്, പക്ഷേ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മാത്രമേ കോഴിയിൽ കൊത്ത് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇവരുടെയൊക്കെ ചുണ്ട് നോക്ക്, ചുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ ഇല്ല കേട്ടോ, കാരണം ഇനി വന്നതൊക്കെ ചുണ്ട് കട്ട് ചെയ്യപ്പെടാതെ രക്ഷപ്പെട്ട ആളുകളാണ്. ഇതാണ്ട നോക്കൂ കൂട്ടുകാരാ, ഇതുപോലെ ചുണ്ട് കട്ട് ചെയ്താൽ മാത്രമേ കോഴികളുടെ തമ്മിൽ കൊത്ത് ഒരു പരിധിവരെ, ഏകദേശം ഒരു 80% പോട്ടെ 90% വരെ നമുക്ക് കോഴികളുടെ തമ്മിൽ കൊത്ത് കുറയ്ക്കാൻ പറ്റും. ഇവിടെ നിൽക്കുന്ന എല്ലാ കോഴിയും നോക്കിയുള്ളൂ, ഇതെല്ലാം പുതിയ പാച്ച് കോഴികളാണ്. ഏകദേശം നമ്മുടെ കയ്യിൽ വന്നിട്ട് ഏകദേശം ഒരു 2 മാസത്തോളം ആയിട്ടുണ്ട്. അല്ല അത് മാറി ഒന്നും തൂവൽ ഒന്നും പോയിട്ടില്ല. അത് നമ്മുടെ ഡീഗ്രേഡേഴ്സ് എല്ലാം കൂടെ ഇതിൻ്റെ ഈ കോഴിയെ നിങ്ങൾ പിടിക്കുമെന്ന് എനിക്കറിയാം. എൻ്റെ അവനോട്ട് പണ്ട് അവന് കുറച്ച് തൂവൽ പോയിട്ടുണ്ട്, അത് കുഞ്ഞം കോഴിയാണ്. അപ്പോൾ വലിച്ചു കിട്ടുന്നില്ല. ഈ ചുണ്ട് മുറിക്കലല്ലാതെ മറ്റൊരു മാർഗം ഈ കോഴികളുടെ കൊത്തു കുറയ്ക്കാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പം ഇതാണ് ഇത്രയേ ഉള്ളൂ കാര്യം, ചുണ്ട് മുറിക്കലല്ലാതെ മറ്റ് ഒരു നടപടിയും, അതായത് ശരിയായ ഒരു 100% വിജയത്തിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ 90% വിജയത്തിലേക്ക് എത്തുന്ന മറ്റൊരു ഫലപ്രദമായ കാര്യവും ഈ തമ്മിൽ കൊത്ത് പരിഹരിക്കാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം സങ്കരയിനം കോഴികളാണ്. അതായത് നമ്മളുടെ ഇന്ത്യൻ ജനുസുകളായ അസീൽ ഉൾപ്പെടുന്ന കോഴികളുടെ സങ്കരയിനം കോഴികളാണ് ഇന്നത്തെ പല ഈ നിറമുള്ള മുട്ടക്കോഴികളും. അപ്പം അതിൻ്റേതായ ഈ ഇവന്മാരുടെ ജനിതക ഗുണമാണ്, മറ്റേ ഈപ്പച്ചൻ പറയുന്ന പോലെ ജനുസിൻ്റെ ഗുണമാണ് ഈ തമ്മിൽ കൊത്തെന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 99% കോഴികളും തമ്മിൽ കൊത്തുകയും ചെയ്യും, അതിൻ്റെ തൂവൽ പറിച്ച് കളയുകയും ചെയ്യും. അപ്പം ചുണ്ടുമുറിക്കലല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.